അപ്പം ഞാൻ സിക്കിമിന്ന് വാങ്ങിച്ച ഐറ്റംസൊക്കെ പരിചയപ്പെടുത്തിയില്ലേ? അതിൽ കലിംപോങ്ങിന്ന് വാങ്ങിച്ച നൂഡിൽസും കാണിച്ചായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഉണ്ടാക്കണത് കാണിച്ചു തരാമെന്ന്? അപ്പം ഞാൻ എനിക്കറിയണ രീതിയിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയേക്കണം. അതിന് ഇത് വേറെ തരത്തിൽ ഉണ്ടാക്കണവർ ഒക്കെ അറിയായിരിക്കും. അങ്ങനെ അറിയണവർ താഴെ വീഡിയോയ്ക്ക് താഴെ ഫുള്ള് കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ സാധാരണ ചൗമീൻ ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കിയത്, പക്ഷേ കൊള്ളായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ നൂഡിൽസ് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. എന്താ ഈ നൂഡിൽസിൻ്റെ വേവ് കാര്യങ്ങളൊന്നും അറിയില്ല, പെട്ടെന്ന് വേവണം എന്ന് തോന്നുന്നു. കണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ മൈദയുടെ ടൈപ്പ് അല്ല, എന്തോ ഒരു വ്യത്യാസമുണ്ട്. എന്താ എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്നൊന്നും കൂടുതലായിട്ട് അറിയില്ല. ഞാൻ കുറച്ച് ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിക്കും. തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ നൂഡിൽസ് ഇട്ട് നമ്മൾ വാർത്തിങ്ങനെ എടുക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ചെയ്യുന്ന പോലെ ഇതിൻ്റെ വേവൊന്നും അറിയില്ല, ശ്രദ്ധിക്കുന്നുണ്ട്. ഉപ്പിട്ട് തിളക്കുകയാണ്. തിളച്ചതിന് ശേഷം നൂഡിൽസ് ഇടും. ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഈ മൂന്ന് വെജിറ്റബിൾ ആണ്ടോ ഞാൻ എടുത്തേക്കണേ. ഉപ്പ് ഓയിലൊക്കെ ഇട്ട് തിളച്ച വെള്ളത്തിലേക്കാണ് ഞാനിപ്പോൾ നൂഡിൽസ് ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ നൂഡിൽസിൻ്റെ നമ്മൾ പുതിയ നൂഡിൽസ് തന്നെ അറിയില്ല ഇതിൻ്റെ വേവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു അടുത്ത് തന്നെ കറക്റ്റ് വേവ് നോക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ വേവ് നോക്കിയിരുന്നു, റെഡി ആയിട്ടുണ്ട്. ഇതിനി സ്ട്രെയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ചാൽ ഇത് വേറെ വേറെ തന്നെ വിട്ട് കിട്ടുള്ളൂ. നമ്മുടെ വെജിറ്റബിളൊക്കെ നല്ല ചെറുതായിട്ട് നല്ല ഭംഗിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കൂടാണ്ട് ഞാനിവിടെ എടുത്തേക്കണ കുറച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഓയിൽ ഒലിവ് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും കടുകെണ്ണയും ഒഴിച്ച് വേറെ ഏത് ഓയിലും ഉപയോഗിക്കാം. അപ്പോൾ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഒരു ഹാഫ് കുക്കഡ് ആവുന്ന നേരം വഴറ്റുക. അതിനുശേഷം കുറച്ച് ഗരം മസാല, ഞാനിവിടെ ഉപയോഗിക്കുന്ന ഗരം മസാലയാണ്. നിങ്ങൾക്ക് നൂഡിൽസ് മസാല വേറെ എന്ത് മസാല വേണമെങ്കിലും ഉപയോഗിക്കുക ഇഷ്ടമുള്ള പോലെ. അതിൻ്റെ കൂടെ ഞാൻ പിന്നെ സോസുകൾ, ഗ്രീൻ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ്, പിന്നെ സോയാ സോസ്, പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ്, ഇത്രയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷമാണ് നമ്മൾ നൂഡിൽസ്, സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് നേരെ ഇടുക. നേരെ ഇടുന്നതിന് കട്ട പോലെ ഇരിക്കുന്നുണ്ട്. നമ്മൾ കൈ കൊണ്ട് തന്നെ കുറച്ച് അടർത്തി അടർത്തി ഇട്ടിട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കാനായിട്ട് നോക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. നൂഡിൽസ് റെഡി.